ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ്. അതായത് നെറ്റ്വർക്ക് ടോപ്പോളജി എന്താണെന്നുള്ളതിനെ പറ്റി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സംസാരിച്ചായിരുന്നു. ഇന്ന് അത് ജസ്റ്റ് അതിൻ്റെ ഒരു ബ്രീഫ് ഐഡിയ മാത്രമാണ് കഴിഞ്ഞ വീഡിയോയിൽ തന്നിരുന്നത്. ഇന്ന് ടൈപ്സ് ഓഫ് ടോപ്പോളജി, നെറ്റ്വർക്ക് ടോപ്പോളജി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ മെയിനായിട്ടും ഇന്ന് വെസ്റ്റ് ടോപ്പോളജി, റിംഗ് ടോപ്പോളജിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് ബാക്കി മൂന്നെണ്ണം, അതായത് സ്റ്റാറും ബസ്സും, സ്റ്റാറും റിങ്ങും ഹൈബ്രിഡും അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ, എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. There are 5 types of common network topology. First one is bus topology. Second one is ring topology. And third one is star topology. And fourth one is mesh topology. And fifth one is hybrid topology. First step, bus topology. What is bus topology? A bus network is a network topology in which nodes are directly connected to a common half duplex link called a bus. എന്ന് പറയുമ്പോൾ ഒരു നെറ്റ്, ഒരു സെൻട്രലിൽ കൂടി ഒരു ലൈൻ ഉണ്ടായിരിക്കും. ആ ലൈനിനെ കണക്ട് ചെയ്തിട്ട് ബാക്കി ഡിവൈസസ് കാണും. അത്തരത്തിലുള്ള അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ബസ് ടോപ്പോളജി എന്ന് പറയുന്നത്. എപ്പോഴും ഹാഫ് ഡ്യൂപ്ലെക്സ് ആയിരിക്കും. ഞാനെൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു എപ്പോഴും ബസ് ടോപ്പോളജി ബൈ ഡയറക്ഷനിലായിരിക്കും എന്ന് പറഞ്ഞു. അതായത് ഇവിടെ ബൈ ഡയറക്ഷനൽ എന്ന് പറയുമ്പോൾ ഹാഫ് ഡ്യൂപ്ലെക്സ് ലിങ്കാണ് യൂസ് ചെയ്യുന്നത്. ഹാഫ് ഡ്യൂപ്ലെക്സ് ലിങ്ക് എന്താണെന്നുള്ളത് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർക്ക് അതറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഹാഫ് ഡ്യൂപ്ലെക്സ് ലിങ്കാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, എ ഹോസ്റ്റ് ഓൺ എ ബസ് നെറ്റ്വർക്ക് ഈസ് കാൾഡ് എ സ്റ്റേഷൻ. ദാറ്റ് മീൻസ് ഓരോ ആ നെറ്റ്വർക്കിലെ ഓരോ ഹോസ്റ്റിനെയും, അതായത് ഓരോ നോഡിനെയും നമ്മൾ, അല്ലെങ്കിൽ ഓരോ ഡിവൈസിനെയും നമ്മൾ പറയുന്നത് സ്റ്റേഷൻസ് എന്നാണ്. ഓക്കെ. നെക്സ്റ്റ്, എ ഇൻ എ ബസ് നെറ്റ്വർക്ക് എവരി സ്റ്റേഷൻ വിൽ റിസീവ് ആൾ നെറ്റ്വർക്ക് ട്രാഫിക് ആൻഡ് ദ ട്രാഫിക് ജനറേറ്റഡ് ബൈ ഈച്ച് സ്റ്റേഷൻ ഹാസ് ഈക്വൽ ട്രാൻസ്മിഷൻ പ്രയോറിറ്റി. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഡിവൈസ് ഒരു ഹോസ്റ്റിന് ഒരു മെസ്സേജ് വേറൊരു റിസീവർക്ക് വേറൊരു ഹോസ്റ്റിന് അയക്കണം. ആ സമയത്ത് എന്ത് ചെയ്യും, ഒരു മെസ്സേജ് ആ സെൻറ്റർ സെൻഡ് ചെയ്യുന്നു. ആ സെൻഡ് ചെയ്യുന്ന മെസ്സേജ് എല്ലാ ആ ലൈനുമായി കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഡിവൈസസിലും ചെല്ലുന്നു. പക്ഷേ നമുക്ക് ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് അവിടെ കാണാം. ആ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ഏത് ഹോസ്റ്റിൻ്റെ അഡ്രസ്സാണോ അത് മാത്രം അതിനുള്ള അത് ആ മെസ്സേജ് റീഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ബസ് ടോപ്പോളജിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ബസ് ടോപ്പോളജിയുടെ ആ ഫിഗർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ബസ് ടോപ്പോളജി. ഇവിടെ സെൻട്രറിൽ ഒരു ലൈൻ കണ്ടില്ലേ, ആ ലൈനാണ് നമ്മുടെ ബസ്, സെൻട്രൽ ലൈനായിട്ടുള്ള ബസ്. ആ ബസ്സിനെ കണക്ട് ചെയ്താണ് ഡിവൈസസ് ഇവിടെ കാണുന്നത്. അപ്പോൾ ആ ഡിവൈസസ് ഒരു ടി കണക്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ലൈന്, സെൻട്രൽ ലൈനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡിവൈസിനെ ഈ ഡിവൈസുമായിട്ട് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യണം. സെൻഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഡെസ്റ്റിനേഷൻ, ഇതിൻ്റെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് വെച്ചിരിക്കും. അപ്പോൾ പക്ഷേ മെസ്സേജ് എന്ത് ചെയ്യും, ഇതിലും പോവും, ഇതിൽ പോവും, ഇതിൽ പോവും. പക്ഷേ ആകെ ഈ എയ്ക്ക് മാത്രമേ ആ മെസ്സേജിനെ റീഡ് ചെയ്യാനായിട്ടുള്ള കഴിവുള്ളൂ. കാരണം ആ ഡെസ്റ്റിനേഷനിലുള്ള മെസ്സേജസിന് മാത്രമേ അത് റിസീവ് ചെയ്ത് ഓപ്പൺ ചെയ്യാനുള്ള ഇതുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസും ആണ്. അതായത് അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ അത് ചീപ്പായിരിക്കും, ഈസി ആയിരിക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്. ഒരു ലൈൻ മാത്രം മതിയുള്ളൂ, അതിൽ ഡിവൈസിനെ കണക്ട് ചെയ്താൽ മതി. റിക്യൂർ ലെസ് കേബിൾ എന്ന് പറഞ്ഞാൽ ഇതൊരു ലോക്കലായിട്ടുള്ള ഏരിയസിലൊക്കെയാണ് കൂടുതലായിട്ടും ബസ് ടോപ്പോളജി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡസ് നോട്ട് യൂസ് എനി സ്പെഷ്യലൈസ്ഡ് നെറ്റ്വർക്ക്. കാരണം എന്ന് പറഞ്ഞാൽ സെൻട്രലായിട്ടുള്ള ലൈൻ കാണും, അതിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ ഡിവൈസിലോട്ട് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അടുത്തത് ഡിസഡ്വാൻറ്റേജ്, നെറ്റ്വർക്ക് ഡിസ്ട്രപ്ഷൻ വെൻ കമ്പ്യൂട്ടർ ആർ ആഡ് ഓർ റിമോട്ട്. ഇപ്പോൾ നമുക്കൊരു പുതിയൊരു ഹോസ്റ്റ് അല്ലെങ്കിൽ ഒരു പുതിയൊരു ഡിവൈസിനെയും കൂടെ ഈ ലൈനിലോട്ട് നമുക്ക് ആഡ് ചെയ്യണം. ആ സമയത്ത് എന്തായാലും നെറ്റ്വർക്ക് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രൽ ലൈനെ ബേസ് ചെയ്താണല്ലോ ആ ഡേറ്റ ഫ്ലോ നടക്കുന്നത്. അതാണ്. കൂടാതെ ഒരു കേബിളിലുണ്ടാവുന്ന ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടാവുന്ന ബ്രേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഡാമേജ് നമ്മുടെ ഹോൾ സിസ്റ്റത്തിനെ ബാധിക്കും. പക്ഷേ ഒരു നോഡിനുണ്ടാവുന്ന കംപ്ലൈൻറ്റ് നമ്മളെ സിസ്റ്റത്തിനെ മൊത്തത്തിൽ ബാധിക്കണമെന്നില്ല. പക്ഷേ കേബിളിനുണ്ടാവുന്ന അഥവാ ട്രാൻസ്മിഷൻ മീഡിയത്തിനുണ്ടാവുന്ന പ്രശ്നം അത് എന്തായാലും
നമ്മുടെ സിസ്റ്റത്തിനെ ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡിഫിക്കൾട്ട് ടു ട്രബിൾ ഷൂട്ട്, ഒരു സെൻട്രൽ ലൈനായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലൈനിൻ്റെ ഏത് പാർട്ടിലാണ് ഡാമേജ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ ട്രബിൾ ഷൂട്ട് ചെയ്യാൻ ഡിഫിക്കൽട്ടായിരിക്കും. ഇതിത്രയാണ് ബസ് ടോപ്പോളജീനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് റിംഗ് ടോപ്പോളജി. റിംഗ് ടോപ്പോളജി എന്ന് പറയുമ്പോൾ എന്താണ്? ഈ റിംഗ് നെറ്റ്വർക്ക് ഈസ് എ നെറ്റ്വർക്ക് ടോപ്പോളജി ഇൻ വിച്ച് ഈച്ച് നോഡ് കണക്ട്സ് ടു എക്സ്റ്റേണലി ടു അതർ നോഡ്സ് ഫോമിങ് എ സിംഗിൾ കണ്ടിന്യൂസ് പാത്ത് വേ ഫോർ സിഗ്നൽ ത്രൂ ഈച്ച് നോഡ്, ദാറ്റ് ഈസ് റിംഗ്. ഇവിടെ എന്താണ് പറയുന്നത്? ഈ റിംഗ് ടോപ്പോളജി ബെസ്റ്റ് ടോപ്പോളജിയായിട്ട് സിമിലർ ആണ്. പക്ഷേ ബെസ്റ്റ് ടോപ്പോളജിയിൽ നിന്നുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മൾ റിംഗ് ടോപ്പോളജിയിൽ ഒരു ഡിവൈസസ് ഒരു എല്ലാം കൂടി എപ്പോഴും ഒരു റിംഗ് ഫോം ചെയ്യും എന്ന് പറഞ്ഞാൽ, ഒരു ഡിവൈസ് അതിന് അതിൻ്റെ വലത്തേ അറ്റത്തും അല്ലെങ്കിൽ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും അതിന് ഒരു ഡിവൈസുമായിട്ട് കണക്ട് ചെയ്തിരിക്കും. എല്ലാ ഡിവൈസും അതിൻ്റെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലുമായിട്ട് കണക്ട് ചെയ്തിരിക്കും. അങ്ങനെ ഇപ്പോൾ ഒരു ആറ് ഡിവൈസസ് ഉണ്ടെങ്കിൽ ആറും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അതിൻ്റെ റൈറ്റ് സൈഡ് ലെഫ്റ്റ്. അങ്ങനെ ഒരു സർക്കിൾ അല്ലെങ്കിൽ ഒരു റിംഗ് ഫോം ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിനെ റിംഗ് ടോപ്പോളജി എന്ന് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ഫിഗർ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ഡേറ്റ ട്രാവൽസ് ഫ്രം വൺ നോഡ് ടു നോഡ് വിത്ത് ഈച്ച് നോഡ് എലോങ് ദ വേ ഹാൻഡ്ലിങ് എവരി പാക്കറ്റ്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു റിംഗ് ഷേപ്പിലാണ് ഞാൻ പറഞ്ഞത് ഈ റിംഗ് ടോപ്പോളജി കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഒരു നോഡ് അയക്കുന്ന മെസ്സേജ് വേറൊരു റിസീവർക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ നോഡ്സിനെയും പാസ് ചെയ്തായിരിക്കും ഫൈനലി ആ പൊസിഷനിലുള്ള നോഡിൽ എത്തുന്നത്. റിംഗ്സ് ക്യാൻ ബി യൂണി ഡയറക്ഷനൽ വിത്ത് ആൾ ട്രാഫിക് ട്രാവലിംഗ് ഇതർ ക്ലോക്ക് വൈസ് ഓർ ആൻറ്റി ക്ലോക്ക് വൈസ് അറൗണ്ട് ദ റിംഗ്. ബെസ്റ്റ് ടോപ്പോളജി ബൈ ഡയറക്ഷനൽ ആണെങ്കിൽ നമ്മുടെ റിംഗ് ടോപ്പോളജി എന്ന് പറയുന്നത് യൂണി ഡയറക്ഷനാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഒരു സർക്കുലർ മാനിലാണ് ഇതിൻ്റെ ഒരു കണക്ഷൻ. അപ്പോൾ ഈതർ ഇറ്റ് ഈസ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഓർ ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഏതെങ്കിലും ഒരു ഡയറക്ഷനിലായിരിക്കും ഡേറ്റയുടെ ഫ്ലോ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫിഗർ നമുക്ക് നോക്കാം. ഫിഗർ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു റിംഗ് മാതിരിയാണ് ഇതിൻ്റെ ഫിഗർ. ഇപ്പോൾ എ എന്ന് പറയുന്ന ഈ ഇതിന് ഈ ബി എന്ന് പറയുന്ന റിസീവർക്ക് ഒരു മെസ്സേജ് അയക്കണം. അപ്പോൾ എ എന്ത് ചെയ്യും? ഇപ്പോൾ ഇതൊരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ഈ ഇത് സി എന്ന് പറയുന്ന ഡിവൈസിൽ പോയിട്ട് അവിടെ നിന്ന് മാത്രമേ ബിയിലേക്ക് പോവുള്ളൂ. അപ്പോൾ എന്താണ്, ഈ ഒരു ഡിവൈസിനും അയക്കുന്ന മെസ്സേജ് പാസ് ചെയ്യേണ്ടതായിട്ട് വരും. റിംഗ് ടോപ്പോളജിയിൽ എങ്ങനെയാണ് ആ മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? അത് ടോക്കൺസ് ഉപയോഗിച്ചായിരിക്കും മെസ്സേജ് പാസ് ചെയ്യുന്നത്. അതായത് ഒരു ടോക്കൺ ഉണ്ടായിരിക്കും, ആ ടോക്കൺ ഇപ്പം അറ്റ് ടൈമിൽ എയുടെ അടുത്തായിരിക്കും ഈ ടോക്കൺ എന്ന് വെച്ചു. അപ്പോൾ എയ്ക്ക് മെസ്സേജ് സെൻഡ് ചെയ്യുക. ആ ടോക്കൺ ആരുടെ കയ്യിലാണ്, ഏത് ആളുടെ കയ്യിൽ, ഏത് ഹോസ്റ്റിൻ്റെ കയ്യിലാണോ ഉള്ളത്, ആ ആൾക്കാണ് മെസ്സേജ് സെൻഡ് ചെയ്യാനായിട്ട് ആ സമയത്തുള്ള പെർമിഷൻ ഉള്ളത്. ഇപ്പോൾ എയുടെ കയ്യിലാണ് ടോക്കൺ. അപ്പോൾ എയ്ക്ക് ബിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുകൊണ്ട് എ എന്ത് ചെയ്യും, മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്നിട്ട് എ ഈ ടോക്കൺ സിയുടെ കയ്യിലോട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇപ്പോൾ സിയുടെ കയ്യിലാണ് നമ്മുടെ ടോക്കൺ ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യും, സിക്ക് എന്തെങ്കിലും മെസ്സേജ് അയക്കാനുണ്ടെങ്കിൽ സി മെസ്സേജ് അയക്കും, ഇല്ല ഇപ്പോൾ അയക്കാൻ ഇല്ലെന്നുണ്ടെങ്കിൽ സി അത് ബിക്ക് കൊടുക്കും. ഇങ്ങനെയാണ് നമുക്ക് അവിടെ ഒരു ഡേറ്റ ഫ്ലോ നടക്കുന്നത്. ആരുടെ കയ്യിലാണോ ടോക്കൺ ഉള്ളത് ആ ആൾക്ക് മാത്രമാണ്, ആ ആളുടെ ടേൺ ആണ് മെസ്സേജ് അയക്കാനുള്ളത്. ടോക്കൺ ഇല്ലാത്ത ആളിനെ ഇപ്പം മെസ്സേജ് അയക്കാനുണ്ടെങ്കിലും ആ ആളുടെ ടേൺ ആവാൻ വേണ്ടി കാത്തിരിക്കണം. അതാണ് റിംഗ് ടോപ്പോളജിയിലെ ഡേറ്റ ഫ്ലോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ്. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കേബിൾ ഹോൾസ് ആർ ഈസിലി ലൊക്കേറ്റഡ് മേക്കിംഗ് ട്രബിൾ ഷൂട്ടിംഗ് ഈസിയർ എന്ന് പറയുമ്പോൾ കേബിൾസ് നമുക്കത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എയ്ക്ക് ബിക്ക് മെസ്സേജ് അയക്കണം, അപ്പം ബിക്ക് അത് റിസീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള ലൈനിലാണ് കംപ്ലയിൻ്റ് എന്ന്. അപ്പോൾ അങ്ങനെ ഇതുപോലെ നമുക്ക് ഏതിൻ്റെ ഇടയിലായാലും നമുക്കത് ഈസി ആയിട്ട് ട്രബിൾ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റിംഗ് നെറ്റ്വർക്ക്സ് ആർ മോഡറേറ്റീവ്ലി ഈസി ടു ഇൻസ്റ്റാൾ, അത് വളരെ ഈസി ആയിരിക്കും ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ്പാൻഷൻ ടു ദ നെറ്റ്വർക്ക് ആൻഡ് കേസ് നെറ്റ്വർക്ക് ഡിസ്ട്രപ്ഷൻ, ദാറ്റ് മീൻസ് എന്തെങ്കിലും ഒരു കൂടുതൽ നോഡ് ആഡ് ചെയ്യുകയോ ഹോസ്റ്റിന് ആഡ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു നെറ്റ്വർക്കിലൊരു ഡിസ്ട്രക്ഷൻ സംഭവിച്ചിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് എ സിംഗിൾ ബ്രേക്ക് ഇൻ ദ കേബിൾ ക്യാൻ ഡിസ്ട്രക്ട് ദ എൻഡിയർ നെറ്റ്വർക്ക്, ഏതെങ്കിലും ഒരു നോഡ്സിനുണ്ടാകുന്ന കംപ്ലയിൻറ്റ് ആ നെറ്റ്വർക്കിനെ
അല്ലെങ്കിൽ ഒരു കേബിളിനുണ്ടാകുന്ന കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് ആ ഒരു എൻ്റയർ നെറ്റ്വർക്കിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഇത് ഇത്രയാണ് റിംഗ് ടോപ്പോളജിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ വീഡിയോയിൽ ഞാൻ ബെസ് ടോപ്പോളജിയെയും റിംഗ് ടോപ്പോളജിയെയും പറ്റിയാണ് പറഞ്ഞത്. എല്ലാവർക്കും അത് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ബാക്കി മൂന്ന് ടോപ്പോളജീസിനെയും പറ്റി പറയാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.